ഹായ് ഡിയേഴ്സ്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ 3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2016, 2015, 2012. അപ്പോൾ 3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ 2012 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒരു പാറ്റേണിൽ ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടാവാം, എങ്കിൽ കൂടെ നിങ്ങളുടെ ടോപ്പിക്സൊക്കെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയൻ ഫേസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം, കാരണം അവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ് ഇന്ത്യയിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കുക. അതുപോലെ തന്നെ 2016 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എല്ലാ മൂവ്മെൻസും ഏകദേശം വന്നിട്ടുണ്ട്. ഖിലാഫത്ത് മൂവ്മെൻ്റ്, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ്, അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് നോക്കി പോവുക. പിന്നെന്താണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ 5-year plan, പഞ്ചശീല തത്വങ്ങൾ, ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവാം. അതുപോലെ തന്നെ എമർജൻസി പീരീഡ്, അതും ഒന്ന് നോക്കിയിട്ട് പോവാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഗാന്ധിയൻ ഫേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പോയിൻസ് ആക്കിയിട്ട് എഴുതി റെഡിയാക്കിയിട്ട് മറക്കാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ മതി. പിന്നീട് ആ പോയിൻസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ എടുക്കാത്ത പേപ്പർ ആയതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.